ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സബീസ് മലയാളം റെസിപ്പി. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മഴക്കാല സ്പെഷ്യലായ കർക്കിടക്കഞ്ഞിക്കൂട്ടാണ്. ആ കഞ്ഞി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് നവരാരി എടുക്കുക. നവരാരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരി ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള അരി എടുക്കാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, എനിക്ക് നവര കിട്ടിയില്ല. ഇനി നമ്മൾ ഒരു നാലോ അഞ്ചോ കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഒരു കപ്പ് അരി നന്നായി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് തിളക്കണം. തിള വരുമ്പോൾ നമ്മളൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂണ് കർക്കിടക്കഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ഇപ്പോൾ ഒത്തിരി ഔഷധ പുല്ലുകളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വേവണം. വെന്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് കുക്കാവണം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ അല്ലെങ്കിൽ പശു നെയ്യ്, ഞാനിപ്പോൾ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ചുമന്നുള്ളി ഒരു ടേബിൾ സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതുപോലെ കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാതെ തന്നെ നമുക്ക് നേരിട്ടിട്ട് നെയ്യോ ബട്ടറോ ചേർത്തിട്ട് കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നേരെ ഇതിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ കർക്കിടക്കഞ്ഞിക്കൂട്ട് അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മഴക്കാലത്ത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ. താങ്ക് യു.